Dear students, welcome back to my channel Learn with Shafna. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സം ആൻഡ് ടേംസ് എന്നുള്ള ഒരു പോർഷൻ ആണ്. ഇവിടെ ഞാൻ മൂന്ന് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഈ മൂന്ന് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാൻ, മൂന്ന് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അഥവാ മൂന്ന് അടുത്തടുത്ത സംഖ്യകളുടെ സം തുക കണ്ടുപിടിക്കാൻ 3 × അതിൻ്റെ മിഡിൽ ടേം ചെയ്താൽ മതി. 3 × മിഡിൽ ടേം എന്ന് വെച്ചാൽ എന്താ, നടുക്കത്തെ സംഖ്യ. നടുക്കത്തെ സംഖ്യ ഏതാ? 2. 3 × 2 എത്ര വരും? 6 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ ഈ മിഡിൽ ടേം നമുക്കറിയത്തില്ല, അങ്ങനെയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ബൈ 2 ചെയ്താൽ മതി. ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ മൂന്നാമത്തെ ടേം കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മിഡിൽ ടേം കിട്ടും. ഓക്കെ ആണല്ലോ. 1 + 3 എത്ര വരും? 4/2 = 2 കിട്ടും. ഓക്കെ ആണല്ലോ. പറയുന്നത് അടുത്തടുത്ത, അതായത് 3 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത്, ഇപ്പം x1, x2, x3 അങ്ങനെ മൂന്ന് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 3 × അതിൻ്റെ മിഡിൽ ടേം ആയിരിക്കും. ഇവിടെ മിഡിൽ ടേം ഏതാ? x2 ആയിരിക്കും. അതുപോലെ തന്നെ ഈ x2 നമുക്ക് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ആവറേജ് എടുത്താൽ മതി. അതായത് x1 + x3/2 ചെയ്താൽ മതി. x2 = x1 + x3/2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ അടുത്തടുത്ത 5 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ 5 × മിഡിൽ ടേം ചെയ്താൽ മതി. മിഡിൽ ടേം എന്ന് വെച്ചാൽ നടുക്കുന്ന സംഖ്യ. ഇവിടെ മിഡിൽ ടേം ഏതാ? 6. 5 × 6 30 കിട്ടും. ഓക്കെ ആണല്ലോ. x1, x2, x3, x4, x5 ഈ സംഖ്യകളുടെ സം കിട്ടാൻ എന്ത് ചെയ്യണം? 5 × ആകെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. 5 5 എണ്ണം ഉണ്ട്. 5 × അതിൻ്റെ മിഡിൽ ടേം ഏതാ? x3. 5 × x3 ആയിരിക്കും ഈ നമ്പേഴ്സിൻ്റെ സം. ഇനിയിപ്പോൾ അതേപോലെ 7 നമ്പേഴ്സിൻ്റെ സം വരുവാണെങ്കിലോ? 7 × മിഡിൽ ടേം. അതായത് നമ്പേഴ്സ് ഈ നമുക്ക് തരുന്ന ശ്രേണിയിലെ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസിൻ്റെ നമ്പർ ഒരു ഓഡ് നമ്പർ, ഒറ്റ സംഖ്യയാണെങ്കിലും നമുക്ക് സം ഇങ്ങനെ കണ്ടുപിടിക്കാം. അതിൻ്റെ നമ്പർ × മിഡിൽ ടേം ചെയ്താൽ മതി. ഏതൊക്കെ ഒറ്റ സംഖ്യകൾ വരുന്നത്? 1, 3, 5, 7, 9. 3 നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് അതേപോലെ അറിയാം 3 × മിഡിൽ ടേം. 5 നമ്പേഴ്സാണ് വരുന്നതെങ്കിൽ 5 × മിഡിൽ ടേം. 7 നമ്പറാണെങ്കിൽ 7 × മിഡിൽ ടേം. 9 നമ്പേഴ്സ് 9 എണ്ണമാണെങ്കിൽ 9 × മിഡിൽ ടേം ചെയ്താൽ മതി. എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പേജ് നമ്പർ 28 ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 5 സംഖ്യകളുടെ തുക 30 വരുന്ന 3 അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എഴുതണം. ഓക്കെ ആണല്ലോ. ആദ്യത്തെ 5 സംഖ്യകളുടെ തുക 30 വരണം. ആ സംഖ്യകൾ നമുക്ക് x1, x2, x3, x4, x5 എന്നെടുക്കാം. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുക, അതായത് x1 + x2 + x3 + x4 + x5 എന്ന് പറയുന്നത് 30 വരുന്ന 3 അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയാവുന്ന കാര്യം എന്താ? 5 കോൺസിക്യൂട്ടീവ് ടേംസാണ്. അതിൻ്റെ സമം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 5 × മിഡിൽ ടേമാണ്. ഇവിടെ മിഡിൽ ടേം ഏതാ? x3. 5 × x3 ആയിരിക്കും ഈ 30. ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അന്നേരം നമുക്ക് സമ്മ് തന്നിട്ടുണ്ട്, അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. 5 × x3 = 30 എന്ന് കിട്ടി. ഇനി x3 എങ്ങനെ കണ്ടുപിടിക്കും? ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 30/5 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. നമുക്ക് മിഡിൽ ടേം 6 എന്ന് കിട്ടി. നമുക്കിവിടെ x3 6 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ സമ്മ് 30 വരുന്ന 3 സീക്വൻസ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് 1 വരുന്ന രീതിയിൽ എഴുതാം. 6 7 8. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? 1 കുറയ്ക്കണം. 5 4. ഇനി അടുത്തതിൻ്റെ മിഡിൽ ടേം 6 തന്നെയായിരിക്കുമല്ലോ. ഇനി കോമൺ ഡിഫറൻസ് 2 വരുന്ന രീതിയിൽ എഴുതിക്കേ. 8 10. ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? 4 2. ഇനി 3 വരുന്ന രീതിയിൽ മിഡിൽ ടേം 6 ആണ്, അതിൻ്റെ കൂടെ 3 കൂട്ടി 9 12. ഇങ്ങോട്ട് വരുമ്പോൾ കുറയ്ക്കും. 3 0. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ അഥവാ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 1 ആണ്. അതേപോലെ ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആണ്. എങ്കിൽ ഈ 4 ടേംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാവുന്ന പോലെ എഴുതാം. x1 x2 x3 x4 എന്ന ആദ്യത്തെ 4 ടേംസിനെ ഞാൻ എടുത്തു. ഓക്കെ, ഇതിൻ്റെ തുക എന്ന് പറയുന്നത് എന്താ? 100 ആണെന്നറിയാം. ഓക്കെ, +100 എന്ന് എഴുതി. x1 + x2 + x3 + x4 = 100 എഴുതി. നമുക്കറിയാം x1 എന്ന് പറയുന്നത് എന്താ? 1 ആണെന്നറിയാം. x1 സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 + x2 + x3 + x4 = എന്ത് വരും? 100 എന്ന് വരും. ഇനി ഈ 1 അപ്പുറത്തോട്ട് കൊണ്ടുപോവാം.
അപ്പം എന്തുവരും എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ ഈക്വൽ ടു പ്ലസ് വൺ അപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും മൈനസ് വൺ ആവും ഹൺഡ്രഡ് മൈനസ് വൺ എന്ന് വരും ഈക്വൽ എത്ര വരും നയൻറ്റി നയൻ എന്ന് വരും ഓക്കെ ആണല്ലോ ഇവിടെ എന്താ എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ ഈസ് ഈക്വൽ ടു നയൻറ്റി നയൻ അടുത്തടുത്തുള്ള മൂന്ന് ടേംസിൻ്റെ സമ്മ് നയൻറ്റി നയൻ ഇത് നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു എക്സ് ത്രീ ഈക്വൽ ടു നയൻറ്റി നയൻ എന്ന് എഴുതാമല്ലോ കാരണം എന്താ അടുത്തടുത്തുള്ള മൂന്ന് സംഖ്യകളുടെ തുക ത്രീ ഇൻറ്റു അതിൻ്റെ മിഡിൽ ടേം ആയിരിക്കും ഇവിടെ മിഡിൽ ടേം എന്താ എക്സ് ത്രീ ആണ് അപ്പോൾ എക്സ് ത്രീ എന്ത് വരും നയൻറ്റി നയൻ ഡിവൈഡ് ബൈ ത്രീ വരും ഈക്വൽ ടു എത്ര വരും തേർട്ടി ത്രീ എന്ന് വരും എക്സ് ത്രീ നമുക്ക് മുപ്പത്തി മൂന്നെന്ന് കിട്ടി ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം ഒന്നാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് ത്രീ മൂന്നാമത്തെ പദം മുപ്പത്തി മൂന്നാന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇനി ഈ രണ്ട് ടേംസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ ഒരു സീക്വൻസിൻ്റെ ആദ്യത്തെയും മൂന്നാമത്തെയും പദം അറിയാമെങ്കിൽ രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേ വൺ പ്ലസ് തേർട്ടി ത്രീ ഡിവൈഡ് ബൈ ടു ചെയ്താൽ മതി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തുവരും തേർട്ടി ത്രീ പ്ലസ് വൺ എത്ര വരും തേർട്ടി ഫോർ ബൈ ടു ചെയ്യണം അപ്പോൾ നമുക്ക് പതിനേഴെന്ന് കിട്ടും രണ്ടാമത്തെ പദം പതിനേഴെന്ന് കിട്ടി നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര വരും ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം പതിനേഴ് മൈനസ് ഒന്ന് ചെയ്താൽ മതി പതിനാറ് അപ്പോൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മുപ്പത്തി മൂന്നിൻ്റെ കൂടെ ഒരു പതിനാറ് കൂട്ടിയാൽ മതി മുപ്പത്തി മൂന്നിൻ്റെ കൂടെ പതിനാറ് കൂട്ടുമ്പോൾ എത്ര വരും നാൽപ്പത്തി ഒമ്പത് എന്ന് വരും ഓക്കെ ആണല്ലോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ താങ്ക് യു